ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? ഇന്ന് നമുക്കൊരു ബോട്ട്ലേഡ് ചെയ്യാം, ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേ ബോട്ടിലായിട്ടാണ് ഫോട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കൊട്ട് ടിഷ്യൂ പെയിൻറ്റും അതേപോലെ തന്നെ ബ്ലൂ പെയിൻറ്റുമാണ് അടിച്ചിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് ഡാർക്ക് ബ്ലൂവിൽ എന്തായാലും ബ്ലാക്ക് അത്ര ഒരു വൃത്തിയായി കാണില്ല, അതുകൊണ്ട് അവിടുത്തേക്ക് ബ്ലൂയിലേക്ക് കുറച്ച് വൈറ്റ് ഒഴിച്ചിട്ട് അടിച്ചതാണ്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പിക്ചറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഒരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്യണം. അപ്പോൾ പ്രിൻ്റ് എടുക്കുന്നൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അത്ര കംഫർട്ടല്ല, അതുകൊണ്ട് ഇതേപോലെ ഒരു പേപ്പർ ആ ഒരു എന്താ പറയുക ആ ഒരു ഫോണിൻ്റെ മേലെ വെച്ചിട്ട് ആ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. ട്രേസ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മൾ ആ ഒരു ഫോണിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് ബോട്ടിലോട്ട് വെച്ച് നോക്കാം കറക്റ്റ് സൈസാണോ എന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലൊരു ബ്ലൂ കാർബൺ പേപ്പറാണ് ഞാനിവിടെ വെക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ കാർബൺ പേപ്പർ ആയാലും മതി കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക കറണ്ടിൻ്റെ ബില്ലൊക്കെ ചെക്ക് ചെയ്യാൻ വരുമല്ലോ, അവരൊക്കെ കളഞ്ഞിട്ട് പോകും. ഇപ്പോൾ എന്തായാലും അത് എന്താണെന്നറിയില്ല, അങ്ങനത്തെ ഒന്ന് ഇപ്പോൾ ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചതാണ്. ഇതിലേക്ക് ഏകദേശം 4 രൂപയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാനിത് ഇവിടെ ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ പെയിൻറ്റ് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിലിൻ്റെ അവിടെ ഒന്നായിട്ട് ബ്ലൂ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇപ്പം ഇതേ നമുക്ക് വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതേ ഇതാണ് കേട്ടോ, ഇതേപോലെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പെയിൻറ്റ് വെച്ചിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് നമ്മളൊരു നമ്മളെ മാർക്കർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാനിത് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫോട്ടോ. ഇവിടെ വെച്ചിട്ട് താഴെ എന്തെങ്കിലും വെക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതേ ഇതൊരു ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്, അതിലേക്ക് ചെയ്തൊരു ബോട്ടിലായിട്ട് കൂടിയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അതും കൂടി ഞാൻ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഫെവി ബോണ്ട് ഇല്ലെങ്കിൽ ഗ്ലൂഗൺ ആയാലും യൂസ് ചെയ്യാം. ഫെവിക്കോൾ യൂസ് ചെയ്യാം കേട്ടോ, പക്ഷേ ഇത് നല്ലോണം ടൈം എടുക്കുമെന്ന് തോന്നുന്നു ഒട്ടാനായിട്ട്. ഓക്കെ, നമുക്കിതിലേക്ക് ഫുൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് പിക്ചർ വേണേലും ഒട്ടിച്ചെടുക്കാം. പിക്ചറിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും വരയ്ക്കുക എന്ത് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഇവിടെ നമ്മൾ പെയിൻറ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവിടുത്തേക്ക് ബ്ലാക്ക് റിബണ് ചുറ്റിയെടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ബ്ലാക്ക് റിബണ് ആദ്യം ഒരു ലെയർ ഒട്ടിച്ചു കൊടുത്തു, എന്നിട്ട് പിന്നെ എനിക്ക് തോന്നി അത് വേണ്ടാന്ന്. അങ്ങനെ ഞാനൊരു ഗോൾഡ് പ്ലാസ്റ്റിക് റിബണാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതും നമുക്ക് ഈ ഒരു ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ റിബണും ചുറ്റിയെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ മേലെ പൂവും കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തേ ഇതേപോലത്തെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നമ്മുടെ ഹേർട്ട് ഷേപ്പ് ഇതേപോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഒന്ന് ഫുൾ ഹേർട്ടും അതേപോലെ തന്നെ വേറൊന്ന് നടുക്കൊന്ന് കട്ട് ചെയ്തെടുത്തതുമാണ്. ആ ഒരു റെഡ് ഫോം ഷീറ്റ് ഇതിൻ്റെ മേലെയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ. ഓക്കെ, നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻസൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് വേറൊരു ഹേർട്ട് ഷേപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതിൽ ഇതേപോലെ വിഷസ് എന്ന് എഴുതിയിട്ടായിരുന്നു കേട്ടോ കാണിച്ചത്. അപ്പോൾ പിന്നെ തോന്നി എനിക്ക് അങ്ങനെ വേണ്ടാന്ന്, അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് ഹേർട്ട് ഷേപ്പാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതേ അവിടത്തേക്ക് ഒരു ഹേർട്ട് ഷേപ്പ് കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളറിലുള്ള. ഇതേ ഇതാണ് നമ്മുടെ
നമ്മൾ എഴുതിയെടുത്തത്. നല്ല പെയിൻറ്റിനാട്ടിയും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായി തോന്നിയത് ഈ ഒരു മാർക്കർ വെച്ച് ചെയ്തതാണ്. പിന്നെ അത് ഇവിടെ ഒരു ഹേർട്ട് ഷേപ്പ് കൂടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റെഡ് ഫോം ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫോട്ടോയിൽ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ സ്റ്റിക്കർ സ്റ്റോൺ കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അവസാനത്തെ ലുക്ക് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. പിക്ക് ഞാൻ സൈഡിലിടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബബാ, സി യു, താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഞാനിതിൽ ബ്ലൂ സെലക്ട് ചെയ്തത് നമ്മൾ ബോയ്ക്കാണ് ഈ ഒരു ബർത്ത്ഡേ ബോട്ടിൽ ആർട്ട് ചെയ്തത്. അപ്പോൾ ഗേൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിങ്കോ വൈറ്റോ ഇഷ്ടമുള്ള കളർ ചെയ്യാം. ബോയ് ആയതുകൊണ്ട് എപ്പോഴും ഒരു ബ്ലൂ ഒക്കെ അല്ലേ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അതേപോലെ തന്നെ എനിക്ക് ആദ്യമായിട്ടാണ് ഇതേപോലത്തെ വലിയ സ്ക്വയർ ബോട്ടിൽസൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിരുന്നിരിക്കും. ബൈ.